രാജസ്ഥാനിലെ SFI വിജയം RSS ദേശീയ നേതൃത്വത്തിനുള്ള മാസ് മറുപടി കൂടിയാണ്. കർഷക സമരത്തിന്റെ പ്രധാന കേന്ദ്രമായ സിക്കറിൽ മുൻപ് സന്ദർശനം നടത്തിയ RSS മേധാവി മോഹൻ ഭാഗവത് SFI പ്രവർത്തകർ താമസിക്കുന്ന ഹോസ്റ്റലിനെ പരാമർശിച്ചു പറഞ്ഞിരുന്നത് ഈ ഹോസ്റ്റൽ രാജ്യത്തിൽ തന്നെ അപകടമാണ് എന്നായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം സിക്കറിലെ ഗവൺമെന്റ് കോളേജിനെ കുറിച്ചായിരുന്നു. തുടർന്ന് ആ പ്രധാന ക്യാമ്പസ് ആർട്സ് കോളേജും സയൻസ് കോളേജും ഗേൾസ് കോളേജുമായി പലയിടങ്ങളിലേക്കാണ് പറിച്ചു നടപ്പെട്ടിരുന്നത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സാനുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുറിച്ചു മാറ്റി എന്ന് തന്നെ പറയാം. എന്നാൽ ഇങ്ങനെ വെട്ടിമുറിച്ചിട്ടും ഈ ക്യാമ്പസുകളിൽ എല്ലാം വൻ വിജയമാണ് ഇപ്പോൾ SFI നേടിയിരിക്കുന്നത്. 1300ൽ അധികം ഭൂരിപക്ഷമാണ് ഈ ക്യാമ്പസുകളിൽ SFI സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് RSS മേധാവി മോഹൻ ഭാഗവത്തിനുള്ള SFIയുടെ ഒന്നാം തരം മറുപടിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജസ്ഥാനിലെ രണ്ട് ജില്ലകളിലായി ഒതുങ്ങിയ വിജയമാണ് ഇപ്പോൾ പടർന്ന് മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. ജോധ്പൂർ യൂണിവേഴ്സിറ്റിയിൽ 2013 ശേഷം ആദ്യമായിട്ടാണ് SFIക്ക് പ്രസിഡന്റിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് പൂർവ്വ വിദ്യാർത്ഥിയായ ജോധ്പൂരിലെ ജയ് നരേൻ വ്യാസ് സർവകലാശാല പ്രസിഡന്റായി SFIയുടെ അരവിന്ദ് സിംഗ് ഭാട്ടി ജയിച്ചു. NSU ABVP സംഘടനകളെ തോൽപ്പിച്ചാണ് SFI അപ്രതീക്ഷിത വിജയം നേടിയിരിക്കുന്നത്. സിക്കർ ജില്ലയിലെ ദീൻദയാൽ ഉപാധ്യായ ശേഖാവതി സർവകലാശാലയിൽ SFI സമ്പൂർണ്ണ വിജയം കൊയ്തത് സംഘപരിവാറിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. സിക്കറിലെ 95% കോളേജ് യൂണിയനും SFI ആണ് നേടിയിരിക്കുന്നത്. SK ആർട്സ് കോളേജ്, SK സയൻസ് കോളേജ്, റാംഘട്ട് കോളേജ്, ഫത്തേപൂർ എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ജുൻജുനു, ഗംഗാനഗർ, ബിക്കാനീർ, ജോധ്പൂർ, ഹനുമാൻഗഡ്, ബദ്ര ജില്ലകളിലും കാവ്യക്കോട്ടകൾ തകർന്നടിഞ്ഞു. ഗംഗാനഗർ ജില്ലയിലെ ബല്ലൂറാം ഗോധാര വനിതാ കോളേജിൽ SFI ചരിത്രത്തിൽ ആദ്യമായാണ് യൂണിയൻ ഭരണം പിടിച്ചത്. ഭഗത് സിംഗ് കോളേജ്, ഗുരുഗ്രാം കോളേജ്, അനൂപ്ഘട്ട് ഗവൺമെന്റ് കോളേജ്, SKM ഗർസാന കോളേജ് എന്നിവിടങ്ങളിലും എല്ലാ സീറ്റിലും SFI ആണ് വിജയിച്ചത്. മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് പൂർവ്വ വിദ്യാർത്ഥിയായ ജോധ്പൂരിലെ ജയ് നരേൻ വ്യാസ് സർവകലാശാല പ്രസിഡന്റായി SFIയുടെ അരവിന്ദ് സിംഗ് ഭാട്ടി ജയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട്. 68 കോളേജുകളിലാണ് SFIക്ക് ഒറ്റയ്ക്ക് യൂണിയൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും ഉറച്ച കോട്ടയായ രാജസ്ഥാനിലെ SFI വിജയം ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചും ഏറെ ആവേശം പകരുന്നതാണ്. കേരളത്തിന് പുറത്ത് ഇടതുപക്ഷ സംഘടനകൾക്ക് സ്വാധീനമില്ലെന്ന് പറയുന്നവർക്കുള്ള ശക്തമായ മറുപടിയായും ഈ വിജയം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും ഇന്ന് നിർണായക ശക്തിയാണ് SFI. അത് ഡൽഹിയിലെ JNU മാത്രം ഒതുക്കാനാവുന്നതുമല്ല. ഹൈദരാബാദ്, പോണ്ടിച്ചേരി, ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ന് ഭരിക്കുന്നത് SFI ആണ്. ഹിമാചൽ പ്രദേശ്, ജാദവ്പൂർ, ഡെറാഡൂൺ സർവകലാശാലകളിൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും SFI ആണ്. SFI വിജയിക്കുമെന്ന ആശങ്കയിൽ തിരഞ്ഞെടുപ്പ് നടത്താത്ത നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഉത്തരേന്ത്യയിലുണ്ട്. ഇക്കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും മാത്രമല്ല വീരശൂര പരാക്രമി മമതാ ബാനർജിക്കുമുണ്ട് വലിയ ആശങ്ക. രാജ്യത്തെ പ്രമുഖ പാർട്ടികളെല്ലാം ഭയപ്പെടുന്ന രൂപത്തിലേക്ക് SFI നിലവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്.